ഓട്ടമാഷെ, നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ? നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ ഇങ്ങ് മാറും. ചൊറിച്ചില് മരുന്ന് അടിയല്ലല്ലോ, ഓയിന്റ്മെന്റ് അല്ലേ. സ്റ്റണ്ട് മാസ്റ്റർക്ക് മരുന്നിടാൻ വന്നാണോ? നീയും കൊള്ളു അടി. Here we go, watching the big show. Flipping in the groove, but let's get the dirty. Right, left, right, it's gonna be alright. I need you, my demo people, we need a dirty. It's gonna be the best time to go. Flipping in the groove, flipping in the groove. अरे सारे कुत्ते की बच्चे, 1947 में यरवदा जेल में सुप्रिंटेंडेंट गांधी जी को बुरी तरह पीटा. आने वाली पीढ़ियां इस बात पर कठिनाई से विश्वास करें कि इस तरह रक्त मांस वाला पुरुष पृथ्वी तल पर उल्पन हुआ था. मामा जी आइए बैठिए, अखबार पढ़िए. कुत्ते कमीने, गाय हमको दूध देता है, पालतू जानवर कुत्ते. चोरचिल वन ओइंटमेंट തന്നെ ദേക്കനോടാ ഓണാപ്പച്ചാരെ. സെന്റ് മാസ്റ്റർ പേരെന്താന്നാ പറഞ്ഞേ? മാഫിയ ശശി. മാഫിയ എന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണോ? ശശി, അത് മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ ശശിമോന്റെ കൂടെയുള്ള സകല സ്റ്റണ്ട് മക്കളോടും കൂടാ പറയുന്നത്. കരാട്ടയും കുറുവിളിത്തല്ലുമായി കൊച്ചി കളത്തിലിറങ്ങിയാലുണ്ടല്ലോ. സിനിമയിലെ സ്റ്റണ്ട് മാഷാണോ സ്കൂൾ ഹെഡ്മാഷ് ആണോന്ന് ഞങ്ങൾ നോക്കിയാല സകലവന് മേടിക്കും. നല്ല പാടക്കം പൊട്ടുന്ന അടി. അരെ ഓ സാമ്പ, വേണ്ടയടിച്ചാൻ തൊണ്ടേ കെട്ടിടാ പാണ്ടിക്കാര. കേട്ടോ? എന്തൊരു കീറാണാ പാഞ്ചീത്! ഇത് വല്ല ഒരു കീറാണാ? നമ്മുടെ ബോംബേടെ കീറല്ലായിരുന്ന അത് കറക്റ്റ്. അത് പറയുമ്പോഴത്തേക്കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണേ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് ഉഡീന്ന് ചിന്തിക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തോരൻ ഉണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്ക് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ. കൊച്ചി മാത്രമല്ല, മരട് മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, വൈറ്റില ഇവിടെ കിടന്നൊരു ചെതറ് ചെതറ്. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. Thank you.
എന്താണ് ഭായി? ഫോൺ ചെയ്യാമെന്നതാ. മൊബൈൽ ഇന്നലെ കളിക്കിടെ കളഞ്ഞു പോയില്ലേ? ഒരു മൊബൈൽ പോയാൽ എന്താണ്? 9 മൊബൈൽ സംഘടിപ്പിച്ചിരുന്നു. ഓട്ടൊന്നുമില്ലേ? ഏ, ഒരു നല്ല ഓട്ടം കിട്ടി. അപ്പൊ നിർത്തി, മടുത്തിട്ടേ റെസ്റ്റ് ആണ്. അവിടെ ദാഹിച്ചിരിപ്പുണ്ട്. കളത്തിലില്ലാത്ത ആൾക്കാരാണല്ലോ. ആരത്? പുതിയ വയ്യന്മാരാണ്. മൊട്ടെന്ന് ഇവരെണിക്കുമ്പോ വടിവാളായിട്ട് ഇറങ്ങിക്കോളല്ല. കൊച്ചിയില് മാത്രം ഇത്രയും കൊട്ടേഷൻകാര്? കൊച്ചിയില് മാത്രമല്ല കൊട്ടേഷൻ, എല്ലായിടത്തും ഉണ്ട്. പകുതി സിനിമാക്കാര് പറഞ്ഞോരിപ്പിക്കണേന്ന്. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഏർപ്പാടില്ല. സിനിമാക്കാര് എന്ത് ചെയ്യുമായിരുന്ന്? ഒരു കഥപ്പടം കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. അപ്പുറത്തൊരു ഷൂട്ടിംഗ് നടപ്പുണ്ട്, അതും കൊട്ടേഷൻ പടമാണ്. നമ്മുടെ പഴയ സ്റ്റണ്ട് മോഷൻ ടീമാണോ? ഏ, ഇത് മലയാളം പടം. ഞാനിപ്പോ വരാം. ഏ, എവിടെ പോണം? ഞാൻ കൊണ്ട് വിടാ. വേണ്ട, ബ്രാഞ്ച് വിട്ടോ. മൂന്നാമത്തെ പെക്കിന് ഐസിനേക്കും വരുവോ? കുടുംബം, ഭാര്യയുടെയും കുഞ്ഞിന്റെ കാര്യം നേരത്തെ ഓർക്കണമായിരുന്നടാ. ഷറഫേ, ഒന്ന് പറഞ്ഞു കൊടുക്കടോ. ഇയാളത് എന്താ ആലോചിച്ചത്? ജയകാന്ത മാഷിങ് വന്നേ. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങിയത്? എനിക്ക് വേഷമൊന്നുമില്ലേ. മാഷ് എന്ത് പണിയെ കാണിച്ച? കയ്യും കാലും തല്ലിയൊടിച്ചനെ കണ്ട അവരിപ്പൊ തരും വേഷം. അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് എന്റെ നടുവുതരെ നേരെയായിട്ടില്ല. നടനാകണമെങ്കിൽ ജീവിതം പഠിക്കണമെന്ന് പറഞ്ഞത് ഡയറക്ടർ സാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ജീവിതം പഠിക്കാനായിട്ട് ആരെങ്കിലും ഗുണ്ടകളുടെ കൂടെ പോയി ചേരുവോ? പക്ഷെ വിവേകൊബ്രോയ്, വിവേകൊബ്രോയ് എന്റെ പൊന്നു മാഷെ, നിങ്ങൾ അത്ര മണുങ്ങൂസനായി പോയല്ലോ. നിങ്ങളൊരു പാവത്താനാണല്ലോ എന്ന് കരുതി അവരൊരു വേഷമൊക്കെ തരാന്ന് വിചാരിച്ചിരിക്കുന്നു. അതിനിടയില്ല മാഷ ഗുണ്ടകളുടെ കൂടെ ഒന്ന് പണിയിരുന്നത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അടി നടക്കുമ്പോഴല്ലേ ഞാൻ ആളെ കാണുന്നത്. ഞാൻ അപ്പൊ തന്നെ കാര്യം പറയുകയും ചെയ്തില്ലേ? കാര്യം പറയേണ്ട സമയം. അത് ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പഴയ ഒരു പ്രൊഡ്യൂസർ കൊടുത്ത പണിയാ. കേട്ടോടേ, ജയകാന്തൻ അവിടെ. ജയകാന്തൻ, ജയകാന്ത. ചാൻസ് തപ്പിയെടുത്ത മാഷെ കറക്റ്റ് ആയിട്ട് അതിനിടയിൽ കയറിപ്പെടുകയും ചെയ്തു. ആഹാ, നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. സാറേ, സത്യമായിട്ട് ഞാൻ അഭിനയം പഠിക്കാൻ പോയത് അവരവിടെ. പഠിച്ചതൊക്കെ മതി, മനസ്സിലായില്ലേ? ഷറഫേ, എന്താ ഇവിടെ? സാർ, എന്നെ മനസ്സിലായില്ല സാർ. ഇതുപോലത്തെ ഒരു വേഷമൊക്കെ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും സാർ. എനിക്ക് ഉറപ്പാണ് സാർ. മാറിക്കടോ. ഒരു അബദ്ധം പറ്റിപ്പോതാണ് സാർ. ഞാൻ ജയകാന്തനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട, കൂടുതലൊന്നും പറയണ്ട. ഒരു വേഷം കിട്ടാൻ വേണ്ടിയില്ല സാർ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ഷൂട്ടിനിടയ്ക്ക് ശല്യം ഉണ്ടാക്കരുത് രാജു. സാർ, അഭിനയിപ്പിച്ച് നോക്കിയിട്ട് മതി സാർ. ഇവിടെ തനിക്ക് വേഷമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാൻ ഉദ്ദേശമില്ല, മനസ്സിലായോ? സാർ, അങ്ങനെ പറയുന്നത്? എന്റെ പാവത്തെ ഷേപ്പൊക്കെ മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൽ വേഷം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഗുണ്ടോട് കൂടെ ചേർന്ന്. സാർ പ്ലീസ് സാർ പ്ലീസ്. വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമ നടനാണെന്നാണ് വിചാരം. പിടിച്ചു മാറ്റണോ? വലിയ നടന്മാര് പലരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കടോ. നാടോ, നമ്മുടെ അടുത്ത പാടേ സൂപ്പർമാൻ 5 പാർട്ടാ. ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി പറക്കാൻ പഠിച്ചോ. ഇത്തവണ അച്ഛൻ ശരിക്കും പറക്കാൻ പോവും. അങ്ങനെ ചോദിക്കണം. ഈ വന്നിരിക്കുന്ന പാമ്പൂരി സലാം. സലാമുണ്ട് സലാമേ.
കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിട്ട്. ഇനി ഉമ്മക്കുരു ചാൻസ് കൊടപ്പാ. Oh!